ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചായക്ക് സ്നാക്കായിട്ടൊന്ന് ചെറുപയർ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കുകയാണ്. ചെറുപയർ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ചെറുപയർ തിന്ന് മടുത്തിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ നമ്മൾ ഈവനിങ്ങിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽക്ക് ഇതാ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറുപയർ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കുഴഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ, ഉടഞ്ഞു പോകാൻ പാടില്ല. അത് കുറച്ച് ഒന്ന് ഒരു വിസിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വേവ് കുറഞ്ഞ പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ആ നെയ്യ് ചൂടായി വന്നപ്പോൾ അതിൽക്ക് കുറച്ച് ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ഇതാ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാലഞ്ചെണ്ണം എടുത്തപ്പോൾ ഉണ്ടായിരുന്നതുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തിന്നിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ ഉള്ളത് തോന്നുന്നു. പിന്നെ അതൊന്ന് സെറ്റായി വന്നപ്പോൾ അതിൽക്ക് ഇതാ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ പിന്നെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വറുക്കണ്ട, ജസ്റ്റ് ആ നെയ്യിലൊന്ന് കടന്ന് ഇങ്ങനെ ചൂടായി കിട്ടണം. കളറൊന്നും മാറിപ്പോവാൻ പാടില്ല. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ചെറുപയർക്ക് കുറച്ച് കൂടുതൽ മധുരം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര കുറവാണ് തോന്നിയപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽക്കായി വരുന്നത് വരെ നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിൽക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നല്ലപോലെ കുഴഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒരു വിസിലും കൂടെ ഒന്ന് കുറച്ചിട്ട് വേണമായിരുന്നു എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഒട്ടി പിടിക്കില്ല, ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ തേങ്ങയും ചെറുപയറും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായും കൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ആ ഏലക്കായൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ. അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അങ്ങനെ ചായ എടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 7 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചൂതാൻ കിട്ടിയിട്ടുണ്ട് മീൻ. അപ്പോൾ ഉമ്മ മീൻ പൊരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്കുള്ള മസാലകളാണ് ഇതൊക്കെ കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരിമുളക്, ഇത്രയും ആണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മുളക് ചതച്ചെടുത്തിട്ടുള്ള മിക്സിയാണ്. അപ്പോൾ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് മീനൊക്കെ അതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ അരപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ മസാലയൊക്കെ അതിൽ പിടിക്കുള്ളൂ. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ പുരട്ടുന്ന സമയത്ത്. ഇവിടെ പുളി അങ്ങനെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് സുർക്ക ചേർക്കാത്തത്. പിന്നെ ഇതാ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് ഇത്. എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? കണ്ട ചിരങ്ങയാണെന്നൊക്കെ തോന്നുന്നു, പക്ഷേ കുമ്പളങ്ങ താളിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇളയ കുമ്പളം വേണ്ട എടുക്കാനായിട്ട്, താളിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് ചെയ്യുന്നു, ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആ പരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ അതിൽക്ക് നമ്മളൊരു കസിൻ ഉണ്ട്, ആളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ കുക്കുവിന് ഇതാ ഓളം ഫോൺ കിട്ടിയിട്ടുണ്ട്. ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സെൽഫി എടുക്കുക ഇതന്നെ പണി. ഇതിലാണെങ്കിൽ ഏതോ ഒരു ആപ്പ് ഉണ്ട്, സ്നാപ്ചാറ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴി എത്തിയപ്പോൾ ഇതാ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഓളെ അനിയത്തിൻ്റെ കുട്ടിനെ കണ്ടിട്ടിപ്പോൾ കുറേ ദിവസമായില്ല. അപ്പോൾ എല്ലാവരും കൂടെ ആളങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളാണെങ്കിൽ ആകെ ഉറക്കത്തു നിന്ന് എണീറ്റ് വന്നതും കൂടിയാണ്. ആകെ ഒരു മന്ദപ്പിലാണുള്ളത്. ഇവരെല്ലാവരും കൂടെയും കാണും കൂടെ ചെയ്തപ്പോൾ അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ തലങ്ങും വലങ്ങും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു നമുക്ക് ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.